പ്രൈസ് ദി ലോർഡ്. യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനജ്വാലയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 1 കൊരിന്ത്യസ് 4:7, നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു അഹങ്കരിക്കുന്നു? ഒത്തിരി അർത്ഥവത്തായ ഒരു വചനമാണ്. അതായത്, വിത്ത് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, വിത്ത് ജീസസ് ഐ ആം ഹീറോ, വിത്തൗട്ട് ജീസസ് ഐ ആം സീറോ. കറക്റ്റാ. തമ്പുരാൻ എൻ്റെ ഉള്ളിൽ ഉള്ളപ്പോൾ ഞാൻ ശക്തമാനാ. തമ്പുരാൻ ഇല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ എന്തൊക്കെ ഉണ്ടോ, ഞാൻ ഏതൊക്കെ അവസ്ഥയാണോ, അതെല്ലാം ദൈവത്തെ ദാനമാണ് എന്ന മട്ടിൽ ജീവിക്കുന്ന കർത്താവ് പറയുന്നത്. വീണ്ടും പറയുന്നു, ഒരുപക്ഷേ നിന്നിലൂടെ കർത്താവ് പ്രവർത്തിക്കുമ്പോൾ നിന്നെ ആരെങ്കിലും അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് ഉന്നതമായ അവസ്ഥയിൽ എത്താൻ പറ്റിയെങ്കിൽ മറക്കരുത്. കർത്താവ് പറയുന്നു, നീ അതിൽ അഹങ്കരിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പ്രിയമുള്ളവരെ, അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഭാവമാണ് ഫ്രാൻസിസിയുടെ. ഫ്രാൻസിസി പറയുന്നുണ്ട്, എല്ലാം ചെയ്തു കഴിയുമ്പോൾ കഴിഞ്ഞ ശേഷം നീ ഇങ്ങ് മാറണം, എന്നിട്ട് പറയണം അയോഗ്യ ദാസനാണെന്ന്. കറക്റ്റാ. ഞാനൊരു കഴുതിയാണെന്ന് ഫ്രാൻസിസ് പറയാറുണ്ട്, ഞാനല്ല നമ്മളെല്ലാവരും. അപ്പോൾ ഈ കഴുതിയ കർത്താവ് എടുത്ത് ഉപയോഗിച്ചിട്ട് കർത്താവിൻ്റെ മഹത്വം ഉപയോഗിക്കുമ്പോൾ എനിക്ക് അഹങ്കരിക്ക ഒന്നുമില്ലാന്ന കർത്താവും പറയുന്നത്, ഫ്രാൻസിസിയും അർത്ഥമാക്കുന്നത് തന്നെയാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, എല്ലാറ്റിലും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അഹങ്കരിക്കാൻ നമുക്ക് ഒന്നുമില്ല എങ്കിൽ ആ ഒരു അതൊരു കൃപയാണ്, ഒരു പുണ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം തന്ന എല്ലാം ദാനമാണെന്ന ചിന്തയോടെ അഹങ്കരിക്കാതെ ദൈവം എന്നെ ഉപകരണമാക്കുന്ന നിമിഷത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസം ആ ഒരു കൃപ കർത്താവ് തരാൻ വേണ്ടി കർത്താവിൻ്റെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ കന്യാമറിയം നമുക്ക് വേണ്ടി മാധ്യസ്യം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായി ക്ഷമിച്ചാൽ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.